गुड मॉर्निंग अक्यूश अक्यूपेशन अकादमी पदा बैच विद्यार्थिक्लास आरंभिक वाले सतोषम सुदिन बैचि क्लास आरंभ संबंध ए जीवन ऐटों प्रधानपेट चल लक्ष्य अलटों प्रधानपेट लक्ष्य अक्यूपंचर चिकित्स वार्च नमुकूरप स्वप्न का नाम का स्वप्न पुलर्कम पक्षे नवप्न का नवप्न वे उमु प्रवर्ती अजय यथार्थ रहस्यम तीर्च स्वप्न याद पकर ओर मनुष्य आरोग्य प्रश्न आरोग्य प्रश्न ऐसे चिकित्सो ऐसी डॉक्टर काो अगले वो मन आद्यम अक्यूपंक्चर चिकित्सा ई प्रश्न समीपिक चिंता अत्र अधिकीयर ई चिकित्स स्वीक साचर्य संजात आगण आग्रह एवप्न ई स्वप्न स्वाभाविक अक्यूपंक्चर पढ़ी पढ़न पूर्ति आगे स्वप्न मारणम याग्रह तेटल तीर्च मनसू एनुभव अगे कई कुरे वर्ष अक्यूश अक्यूपंक्चर अकादमी पढ़ी पुरति ओर अक्यूपंक्चरिस्ट ओर अक्यूपंक्चरिस्ट पल आवश्यक वे अक्यूपंक्चर पढ़ी चेरवरान पक्षे स्वभाव और पुदचिंतुका नोकू यानि अक्यूपंक्चर पढ़ा ईर चिकित्स पढ़ा तेरे चौदह चोदी आ सहपाड़ा ई 14th बैच मुद्यार्थिके कवाम अगर या विश्वसू अम फैक्टर अरल कासरगोड मुदल तिवनपुरुम वर एला जिल विद्यार्थिकेद अर्थ अक्यूपंक्चर ऐदो चल गुण इष्टपड़े अदान पुदापर अलग ओर पढ़िता पुदापर अदाणच नोकू वाले कृत्यम पर कहूँ നിലവിൽ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും നാം അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് രോഗശമനം സാധ്യമാകുമെങ്കിൽ അത് പഠിക്കണം അത് മനസ്സിലാക്കണം അത് എൻ്റെ ജീവിതത്തിൽ പകർത്തണം എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അയൽവാസികൾക്കും എൻ്റെ പരിചയക്കാർക്കും എല്ലാം ഒരു മരുന്നില്ലാതെ രോഗം സുഖപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിപൂർണ്ണമായി രോഗശമനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും മികച്ച ഒന്നായിരിക്കും ഇതാണ് ഓരോ പഠിതാവിൻ്റെ ചിന്ത ഇതിൻ്റെ ഒരു മറുപുറം എടുത്ത് നോക്കൂ നിങ്ങൾ എല്ലാ കേരളക്കാരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്തവരും അങ്ങനെ നാം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മലയാളികളെ രണ്ടായി തരംതിരിക്കുകയാണ് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നവരും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്തെല്ലാം വഴിയുണ്ടോ ആ വഴികൾ തേടി അലഞ്ഞു നടക്കുന്ന രോഗികൾ ഇങ്ങനെ രണ്ട് തരം കേരളീയരാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് തീർച്ചയായും ഈ രണ്ട് വിഭാഗം ആളുകളെയും നിങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ മരുന്ന് കഴിക്കുന്നവരായാലും മരുന്ന് കഴിക്കുന്നതിൽ നിന്നും ഓടി അകലാൻ ശ്രമിക്കുന്നവരായാലും അവർ രണ്ട് പേരും മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി ബോധവാന്മാരാണ് എല്ലാ മരുന്നുകളും എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നും ഇന്ന് സമൂഹത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന പലരും അവർ അകാല ചരമമടയുകയാണോ എന്നൊക്കെ BM ഹെഗ്ഡിയെ പോലെയുള്ള പ്രഗൽഭനായ അലോപ്പതി ഡോക്ടർമാർ പല ആവർത്തി പല രീതിയിൽ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതിനു ശേഷം അതിലെ വസ്തുത അതെ നമ്മുടെ സമൂഹത്തിൽ ഓരോ വർഷവും നിരോധിക്കപ്പെടുന്ന മരുന്നുകൾ ഒരു കാലത്ത് വലിയ പ്രശംസനീയമായ മരുന്നുകളായിരുന്നു വലിയ പ്രശംസ പിടിച്ചുപറ്റിയ മരുന്നുകളായിരുന്നു പിന്നീട് നിരോധിക്കുന്നത് അങ്ങനെ
രണ്ട് തരം മരുന്നുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് നിരോധിച്ച മരുന്നുകളും നിരോധിക്കാൻ കാത്തിരിക്കുന്ന മരുന്നുകളും. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും അലോപ്പതി മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി ബോധവാന്മാരാണ്. ഈ അലോപ്പതി മരുന്നിൽ നിന്നും രക്ഷ തേടി മറ്റേതെങ്കിലും ചികിത്സയിലൂടെ അവനവൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരവും കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ആ പരിഹാരം എനിക്ക് വേണം, അതാണ് എനിക്ക് വേണ്ടത്, ഞാൻ ഇതാണ് തേടി അലയുന്നത്, എൻ്റെ അന്വേഷണം ഇതാണ് എന്ന് പറയുന്ന മഹാഭൂരിപക്ഷം മലയാളികളുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരക്കാർ ഒരുപാട് ചികിത്സകൾ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് ചികിത്സകൾ ഇന്ന് കേരളത്തിൽ സുലഭമായിരിക്കുമ്പോഴും അത്തരക്കാർ അക്കിപ്പഞ്ച ചികിത്സയിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുകയും മറ്റു പല ചികിത്സയിലും അവർ പാതി വഴിയിൽ വീണ്ടും മടങ്ങി അലോപ്പതിയിലേക്ക് തിരിച്ചു പോകുന്ന ദുഃഖകരമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എനിക്ക് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ചില കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം, ഇന്ന് ചികിത്സ എന്നുള്ളത് വലിയ കച്ചവടമായി മാറിപ്പോയിട്ടുണ്ട്. ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ചികിത്സ എന്നുള്ളത് വലിയ ബിസിനസ്സായി മാറിപ്പോയിട്ടുണ്ട്. ആ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു മെത്തേഡ്, അല്ലെങ്കിൽ ഏത് ബിസിനസ്സിനും മെത്തേഡ് ഉണ്ടാകും, മെത്തേഡ് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല, മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല. എല്ലാ ബിസിനസ്സും അത് വിജയിക്കുന്നതിൻ്റെ പിറകിൽ വളരെ ശക്തമായ മാർക്കറ്റിംഗ് ഉണ്ടാകും, പരാജയപ്പെടുന്ന ബിസിനസ്സുകൾക്ക് മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ അലോപ്പതി ചികിത്സ എന്നത് കച്ചവടമായി പോയിരിക്കുന്നു എന്ന് പലരും സമ്മതിക്കുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് കച്ചവടമായതെന്നും ഈ കച്ചവട പ്രക്രിയയിൽ നിന്നും സമൂഹത്തിന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്നും പലരും പലപ്പോഴും ചിന്തിക്കാറില്ല. നോക്കൂ, നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ സമൂഹത്തിൽ 99% ആളുകളും അലോപ്പതി മരുന്നുകൾ അതിൽ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്നും അവർ അനുഭവിക്കുന്ന രോഗങ്ങൾക്ക് ഈ മരുന്നില്ലാതെ മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരമാണ് എനിക്ക് വേണ്ടതെന്നൊക്കെയുള്ള അഭിപ്രായം ഇവർക്കൊക്കെ ഉണ്ടെങ്കിലും അവർ എന്ത് ആരോഗ്യ പ്രശ്നം വരുമ്പോൾ വീണ്ടും അലോപ്പതിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഇതെന്താ കാരണം? സ്വന്തം അഭിപ്രായം, എനിക്കെന്ത് രോഗം വന്നാലും എനിക്ക് അലോപ്പതി മരുന്ന് വേണ്ട എന്ന അഭിപ്രായം മനസ്സിൽ സൂക്ഷിക്കുകയും എന്നാൽ എന്ത് ആരോഗ്യ പ്രശ്നം വരുമ്പോൾ വീണ്ടും അലോപ്പതിയിലേക്ക് തന്നെ ഓടി കയറുകയും ചെല്ലുമ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? എന്താ കാരണം? അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യേണ്ടി വരിക, ഇതിന് അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ അവരോട് ചോദിക്കൂ, നിങ്ങൾ എന്തങ്ങനെ ചെയ്യാൻ കാരണം ചോദിച്ചാൽ അവർ പറഞ്ഞ വാക്ക് എന്തായിരിക്കും? വേറെ നിവൃത്തിയില്ല, വേറെ നിവൃത്തിയില്ല, വേറൊരു വഴിയുമില്ല, വേറൊരു പരിഹാരവുമില്ല. സത്യത്തിൽ പരിഹാരമുണ്ട്, അത് അക്യുപങ്ക്ചറാണ്. പക്ഷേ അക്യുപങ്ക്ചറിൽ ഒരു പരിഹാരമുണ്ടെന്നറിയാതെ അവർ ഇഷ്ടമില്ലാത്ത ചികിത്സ ചെയ്യേണ്ടി വരുന്നു. ഞാൻ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോടത്, ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യുന്നു എന്നാൾ പറയുന്നുണ്ടെങ്കിൽ ഇതിനെന്താ നമ്മൾ പറയുക? ഇത് ഒരുതരം അടിമത്തമാണ്. അതെ, ഇത് ഒരുതരം അടിമത്തമാണ്. ഇന്ന് മലയാളികൾ അലോപ്പതി ചികിത്സക്ക് അടിമകളാണ്. മറ്റ് നിർവാഹമില്ല എന്ന് അവർ പറയുകയും അവർക്കിഷ്ടമില്ലാത്ത ചികിത്സ സ്വീകരിക്കുകയും അവർക്കിഷ്ടമില്ലാത്ത മരുന്ന് തൽക്കാലത്തേക്കല്ല മരണം വരെ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ മനോഭാവം, അവരുടെ മനോ അല്ലേ, നമ്മളാരെയും കുറ്റപ്പെടുത്താനല്ല, കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനാണ്. എന്നാൽ മലയാളികൾ വിദ്യാഭ്യാസമില്ലാത്തവരാണോ? സ്വന്തം ചിന്തകളെ പോലും കൃത്യമായി പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്ത അത്രയും അറിവും കഴിവും ഇല്ലാത്തവരാണോ? അല്ല, മലയാളികൾ സാക്ഷരരാണ്, അക്ഷരാഭ്യാസമുള്ളവരാണ്. ഈ അക്ഷരാഭ്യാസമുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഇന്ന് മലയാളികളിൽ അധികവും അവർക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്ന് ഇല്ലാതെ മറ്റൊരു പരിഹാരമാർഗം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ പരിഹാരമാർഗം കൃത്യമായി ലഭ്യമാക്കുന്ന ഒരു ചികിത്സാശാസ്ത്രം ഇവിടെയുണ്ട്, അത് അക്യുപങ്ക്ചറാണ്. ഇങ്ങനെ ഞാനൊരു വാക്ക് പറയുമ്പോൾ അതൊരു ഭംഗി വാക്കായി നിങ്ങൾക്ക് തോന്നും. ഇന്ന് നമ്മളൊരു വർഷത്തെ ക്ലാസ്സിൻ്റെ ആരംഭമാണ്. നമ്മൾ ഈ ഒരു വർഷം കാലം കൊണ്ട് പഠിച്ച് പൂർത്തിയായി പുറത്തിറങ്ങുമ്പോൾ അക്കാഡമിക്ക് നിങ്ങളെപ്പോലെയുള്ള ഓരോ വിദ്യാർത്ഥികളെ പറ്റിയും ഒരു കണക്കുകൂട്ടലുണ്ട്.
ഈ കണക്കുകൂട്ടൽ അനുസരിച്ച് കൃത്യമായും നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ സാധിക്കേണ്ടതുണ്ട് അത് സാധ്യമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ക്ലാസ്സിൽ പറഞ്ഞു പഠിപ്പിക്കും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട കാര്യങ്ങളാവാം നിങ്ങൾ കേട്ട കാര്യങ്ങൾക്ക് എതിരായ കാര്യങ്ങളും ആവാം ഏത് കാര്യങ്ങളായാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയം നിരീക്ഷിച്ച് സ്വയം ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്താണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ ക്ലാസ്സിൽ സാർ അങ്ങനെ പഠിപ്പിച്ചു അത് ശരിയായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം അങ്ങോട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയാം ഒരു ചികിത്സകന് വേണ്ടത് ബോധ്യമാണ് തിരിച്ചറിവാണ് വിസ്ഡം ജ്ഞാനമാണ് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം എന്താ വ്യത്യാസം ഒരു കാര്യം ആരോ എവിടെയോ പറഞ്ഞു അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നി അത് പറഞ്ഞ ഭാഗം അല്ലെങ്കിൽ അത് പറഞ്ഞ സോഴ്സ് ഓതൻറ്റിക് ആണ് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അത് ശരിയായ ഒരു കാര്യം കേട്ടു എന്ന ഒരു അളവിൽ നമ്മൾ അതിനെടുക്കും അതിനുശേഷം അത് പ്രയോഗിച്ച് നോക്കും അത് ശരിയാണോ നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കും കൃത്യമായി ആ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മെ സംബന്ധിച്ച് അതാണ് വിസ്ഡം അതാണ് ജ്ഞാനം അതാണ് ശരിക്കുള്ള അറിവ് ഈ അറിവിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അത് ശരിയാണോ എന്ന് സ്വയം അനലൈസ് ചെയ്ത് അതിന് ഒബ്സർവ് ചെയ്ത് അത് പഠിക്കേണ്ടതുണ്ട് അപ്പോഴാണ് പഠനം പൂർത്തിയാവുന്നുള്ളൂ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒഴിവാക്കി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റു വല്ല മാർഗമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കൃത്യമായൊരു മാർഗം പഠിക്കാൻ വന്ന നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഉത്തരവാദിത്വമാണിത് നിങ്ങളുടെ പഠനം ഒരു ടൈം പാസ് പോലെ ഒരു നേരം പോക്ക് പോലെ ആവാൻ പാടില്ല വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു ചികിത്സാശാസ്ത്രം എന്നുള്ളത് ഇന്ന് മറ്റ് എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും നിലനിൽക്കുമ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയും ഒരുപാട് ആളുകൾ സ്വീകരിക്കുകയും സ്വീകരിച്ച ആളുകളിൽ മഹാഭൂരിപക്ഷം ആളുകളും ചികിത്സയുടെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ചികിത്സ സ്വീകരിക്കുകയാണെങ്കിൽ രോഗം പരിപൂർണമായി സുഖപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ചികിത്സ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക പല ചികിത്സാ പഠിതാക്കളും ഇതിനു മുമ്പ് ചികിത്സ ചെയ്ത അനുഭവമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ചികിത്സ ചെയ്ത ഏതെങ്കിലും വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നും അക്കിപ്പഞ്ച ചികിത്സ നല്ല ചികിത്സയാണെന്ന് ബോധ്യപ്പെട്ടവരായിരിക്കും അപ്പോഴും ഒരു സംശയമുണ്ടാകും എന്താ സംശയം എന്നറിയോ എടാ ഒരു സൂചി കൊണ്ട് ഒരു മരുന്നുമില്ലാതെ അക്കിപ്പഞ്ചർ പോയിൻ്റുകളിൽ സ്പർശിച്ചുകൊണ്ടോ നീഡിൽ ചെയ്തുകൊണ്ടോ രോഗം സുഖപ്പെടുത്തുന്നു ഇത് വല്ല മന്ത്രവിദ്യയാണോ വല്ല മായാജാലവിദ്യയാണോ എന്താണത് ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പ്രശ്നം നമ്മൾ കൃത്യമായി പഠിച്ച് ബോധ്യപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം അതാ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത് കാരണം ഇന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ വലിച്ചെറിയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് തന്നെ കഴിക്കേണ്ട ഗതികേടിൽ അതിനെ അടിമകളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരമായ ഒരു ചികിത്സാശാസ്ത്രമുണ്ടെന്ന് പറയുമ്പോൾ ആ ചികിത്സാശാസ്ത്രത്തിനെ സമീപിച്ച് നോക്കുമ്പോൾ രോഗി കടന്നു വന്നു ഡോക്ടർ രോഗിയുടെ പൾസും നോക്കി ശരീരത്തിൻ്റെ ഏതോ ഭാഗത്ത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു രോഗം മാറിക്കോളുമെന്ന് പറഞ്ഞു രോഗം മാറുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ഒരു അത്ഭുതം എന്നതിൽ കവിഞ്ഞ് അതിലൊരു അതിശയം എന്നതിൽ കവിഞ്ഞ് ഇതിൽ വല്ല മന്ത്രവിദ്യയാണോ മായാജാലവിദ്യയാണോ എന്ന് സംശയിക്കുന്ന അവസ്ഥയിൽ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് എന്നോട് ഒരുപാട് ചോദിക്കാറുണ്ട് എൻ്റെ വളരെ ക്ലോസ് റിലേറ്റീവായ ആളുകൾ പോലും അവരുടെ സുഹൃത്തുക്കൾ ചികിത്സക്ക് വന്ന് രോഗം മാറിയ അനുഭവം അവരുമായി പങ്കുവെക്കുമ്പോൾ ആ നിൻ്റെ അക്യുപങ്ക്ചറിസ്റ്റുണ്ടല്ലോ അയാളുടെ കയ്യിൽ എന്തോ മന്ത്രമുണ്ട് അയാളുടെ കയ്യിൽ എന്തോ ഒരു ദിവ്യശക്തിയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇത് പച്ചക്കള്ളമാണ് അക്യുപങ്ക്ചർ ദിവ്യശക്തിയല്ല അക്യുപങ്ക്ചർ സയൻസ് അക്യുപങ്ക്ചർ സയൻസ് അതെ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായി രോഗശമന സാധ്യതയുള്ള ഒരു വ്യക്തമായ ശാസ്ത്രമാണ് അക്യുപങ്ക്ചർ ഇതെങ്ങനെയെന്ന് പഠിക്കലാണ് നിങ്ങളുടെ പഠനം ഓരോ പഠിതാവിൻ്റെ ഉദ്ദേശം പക്ഷേ അത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധ
നിങ്ങളുടെ ഒബ്സർവേഷൻ നിങ്ങളുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് പല വിദ്യാർത്ഥികളും ഒരുപാട് കോഴ്സ് സെലക്ട് ചെയ്യാറുണ്ട് ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടാകും ചില കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് ആ കോഴ്സിന് പഠിക്കാൻ പോയാൽ നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടും ഈ കോഴ്സ് പഠിക്കാൻ പോയാൽ നല്ലൊരു ടൈം പാസ് ആയിരിക്കും ഈ കോഴ്സിന് പഠിക്കാൻ പോയാൽ അങ്ങനെ ഒരു കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയുള്ളൂ ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് പല കോഴ്സും തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നോക്കൂ നിങ്ങൾ ഈ പഠിക്കാൻ പോകുന്ന കോഴ്സ് ഈ ഒരു വർഷം കൊണ്ട് പഠിച്ച് പൂർത്തിയാക്കാൻ പോകുന്ന കോഴ്സ് സമൂഹത്തിന് വലിയൊരു ആവശ്യകത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലറുകളും ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെ കൊണ്ടും പൊറുതിമുട്ടുന്ന മലയാളികളെ സംബന്ധിച്ച് അക്ഷരാഭ്യാസത്തിൽ ഉന്നതിയിലാണെങ്കിലും രോഗത്തിൽ അതിലേറെ ഉന്നതി സ്വീകരിച്ച നേടിയ നമ്മെ സംബന്ധിച്ച് ഈ ചികിത്സാ പഠനം വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അതെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അക്യുമെന്ന ചികിത്സ സ്വീകരിക്കാൻ വരുന്ന ഓരോ രോഗിയെയും നിരീക്ഷിക്കും അവർ ചികിത്സയ്ക്ക് വരുന്ന ഒന്നാം ദിവസം തന്നെ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കി ചികിത്സ നൽകുന്നവരാണ് അതെ ഒഴിവാക്കാൻ തയ്യാറുള്ളവർക്ക് ചികിത്സ നൽകുന്നവരാണ് അങ്ങനെ നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് പക്ഷേ അവർക്ക് ഒഴിവാക്കാനുള്ള പരിഹാരമാർഗം അറിയില്ല അത് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണുള്ളത് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം അക്യുപങ്ക്ചറാണ് സോ ഈ പഠനം എത്രത്തോളം മഹത്വമുള്ളതാണ് എത്രത്തോളം ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കേണ്ടതാണ് എന്ന് ഓരോ പഠിതാവും ഇതിൻ്റെ ഉത്തരവാദിത്തത്തോടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ ക്ലാസ്സിനെ സമീപിക്കണമെന്നാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ തുടങ്ങി വെച്ച കാര്യം ചികിത്സാ ബിസിനസ് എന്നുള്ളത് ചികിത്സ എന്നല്ല ചികിത്സ ബിസിനസ് എന്നുള്ളത് ഒരു കൊള്ളയടിക്കുന്ന ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ജനങ്ങളെ സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാഴ്ച നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ കെട്ടുതാലി വിറ്റും കിടപ്പാടം വിറ്റും എന്തൊക്കെ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയോ അതെല്ലാം വിറ്റ് ചികിത്സിക്കുന്നതും ഇതൊന്നും പോരാഞ്ഞിട്ട് ഇരന്ന് ചികിത്സിക്കുകയും ചെയ്യുന്ന ഗതികേട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് തൊട്ട് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഒരു ജില്ലയിലും ചികിത്സയ്ക്ക് വേണ്ടി പിരിവ് നടത്താത്ത ചികിത്സാ ഭിക്ഷാടനമില്ലാത്ത ഒരു ജില്ലയും ഇല്ല എന്ന കണക്ക് നമ്മൾ കാണുമ്പോൾ അതിൽ പലർക്കും വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തിലെ വ്യക്തികൾ വീടും കിടപ്പാടവുമെല്ലാം വിറ്റ് പറമ്പെല്ലാം വിറ്റ് ഇനിയൊന്നും വെക്കാൻ ബാക്കിയില്ല ഇനി ഇരക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞ് ഇരപ്പാളികളായിരിക്കുകയാണ് ചികിത്സ ചെയ്ത് മുടിഞ്ഞ കേരളമായിരിക്കുകയാണ് നമ്മളെല്ലാവരും നിരീക്ഷിക്കൂ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കൂ ഇന്ന് ലോക്ക്ഡൗണും അതോടനുബന്ധിച്ചുള്ള മറ്റ് സാമൂഹിക പ്രശ്നങ്ങളും വർഷം വർഷം നാം പ്രതീക്ഷിച്ച് ഭയത്തോടെ കാത്തിരിക്കുന്ന വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഇന്ന് മലയാളിയെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ ചികിത്സ എന്ന് പറയുന്ന വലിയ ഒരു കൊള്ളയെ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കൊള്ള എന്ന വാക്ക് പറയുമ്പോൾ അത് അല്പം കടുത്തുപോയി നിങ്ങൾക്കാർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ വാക്കിനെ പിൻവലിക്കുന്നില്ല ആ വാക്കിനെ ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യന് അയാൾ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തിന് ഒരു 50 രൂപയോ 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ കൊണ്ട് ആ ആരോഗ്യ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതേ ആരോഗ്യ പ്രശ്നത്തിന് അയാൾ കിടപ്പാടം വിറ്റ് ചികിത്സിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ചികിത്സാ രീതിയെ കൊള്ളയടി എന്നുള്ളത് എന്ത് പറയും ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നുപോയ ഒരുപാട് പത്രവാർത്തകൾ നിങ്ങളുടെ മനസ്സിൽ കയറി വരുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പരിചയക്കാരിലുമൊക്കെ തന്നെ സമാനമായ സംഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടാകും നോക്കൂ ആരെയും കുറ്റപ്പെടുത്താനല്ല മറിച്ച് കാര്യം ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം ഓരോരുത്തരും അക്ഷരാഭ്യാസമുള്ള മലയാളികളാണെന്ന് അഹങ്കരിക്കുമ്പോഴും നാം ഓരോരുത്തരും ചികിത്സയുടെ വിഷയത്തിൽ
ഇഷ്ടമില്ലാത്ത ചികിത്സ സ്വീകരിക്കേണ്ട ഒരു ഗതികളിൽ നാം അകപ്പെട്ടു പോകുമ്പോഴും ഇതിനെല്ലാം ഒരു കൃത്യമായ പരിഹാരം അക്യുപങ്ക്ചർ ആണെന്ന് പറയുമ്പോൾ അത് വിടുവായത്തമാണെന്നും അതൊരു മണ്ടത്തരമാണെന്നും അതൊരു അനാവശ്യമായ ചില പദപ്രയോഗങ്ങളാണെന്നും വിവരിൽ വിവരമില്ലായ്മയാണെന്നൊക്കെ തന്നെ പലരും പല ഭാഗത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഓരോ അക്യുപങ്ക്ചറിസ്റ്റും അവരുടെ ചികിത്സ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇവരീ പറയുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ അതിലേറെ പണം ചെലവാവുന്ന പല സർജറികൾക്കും ഈ സർജറി ഇല്ലാതെ ചികിത്സിച്ച് ജനങ്ങളുടെ സാമ്പത്തികമായ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു എളുപ്പ വഴിയായി അക്യുപങ്ക്ചർ എന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഒരു ബിസിനസ് എന്ന വാക്ക് അല്ലേ, എന്താണ് കച്ചവടം? കച്ചവടം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. കച്ചവടം ഒരു നല്ല പരിശുദ്ധമായ പണം സമ്പാദിക്കുന്ന മാർഗമാണ് എന്നാണ് കച്ചവടത്തെ പറ്റി എല്ലാവരും നമുക്ക് പറഞ്ഞിരുന്നത്. സത്യമാണത്. പക്ഷേ ആരെങ്കിലും ചതിയിലകപ്പെടുത്തിക്കൊണ്ടാണ് വരുമാനം സമ്പാദിക്കുന്നതെങ്കിൽ നാം എന്ത് പറയും? നോക്കൂ, ഇവിടെ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് ചികിത്സാ ബിസിനസ് മുമ്പോട്ട് പോകുമ്പോൾ, ഇതൊരു ബിസിനസ്സായി നിലനിൽക്കുമ്പോൾ, ബിസിനസ് എന്ന വാക്കിന് പറ്റിയ ഒരു അവസ്ഥ അല്ലേ, പഴയ കാലത്ത് ഒരുപക്ഷെ 200, 300, 500 വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് എന്ന വാക്കിനുണ്ടായിരുന്ന അർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനമോ ഒരു പ്രൊഡക്റ്റോ ഏതെങ്കിലും പ്രദേശത്ത് ലഭിക്കുന്നത് മറ്റൊരു പ്രദേശത്ത് ലഭ്യമാക്കാൻ വേണ്ടി എടുക്കുന്ന പ്രയത്നം, അതെ 500, 1000 കിലോമീറ്റർ ദൂരത്ത് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ലഭിക്കാത്ത ഒരു പ്രദേശത്ത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ നാട്ടുകാർക്ക് അത് അവൈലബിൾ ആകുന്നു, അവിടെ ലഭ്യമാകുന്നു. ഈ ലഭ്യത സാധ്യമാകുന്നത് കച്ചവടത്തിലൂടെയാണ്. നോക്കൂ, ഇന്ത്യയിൽ നിന്നും കുരുമുളക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ കുരുമുളക് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു സാധനമാണ്. കാരണം ആ അതിശൈത്യത്തെ തരണം ചെയ്യാൻ ശരീരത്തിലെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ എല്ലാ ആഹാരത്തിലും കുരുമുളക് അല്പാൽപമായി കഴിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കറുത്ത പൊന്നെന്ന് പറയുന്ന കുരുമുളക് അറബികൾ അവിടെ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലെ കച്ചവടം ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് കച്ചവടം. ഇതൊരു പവിത്രമായ സേവനമാണെങ്കിൽ, ഇന്ന് കച്ചവടം എന്നുള്ളത് ഒരു പവിത്രമായ സേവനമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇന്ന് കച്ചവടം എന്നുള്ളത് എങ്ങനെയെങ്കിലും ആരാൻ്റെ കയ്യിലുള്ള കാശ് അവനവൻ്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് കച്ചവടം എന്ന ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ പുതിയ വ്യാഖ്യാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1990 ആരംഭത്തിൽ ആരാണ് നല്ല കച്ചവടക്കാരൻ എന്ന ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിന് ആധികാരികമായി നൽകിയ ഒരു മറുപടി, തലയിൽ ഒരു മുടി പോലും ഇല്ലാത്ത ആൾക്ക് ചീർപ്പ് വിൽക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും മികച്ച കച്ചവടക്കാരൻ. തലയിൽ ഒരു മുടി പോലും ഇല്ലാത്ത ആൾക്ക് ചീർപ്പ് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരാവശ്യമാണോ അല്ലെങ്കിൽ അനാവശ്യമാണോ? അനാവശ്യമായ കാര്യങ്ങൾ ഉപഭോക്താവിന് ആവശ്യമുണ്ടെന്ന് അയാളെ ധരിപ്പിച്ച്, അയാളെ വിശ്വസിപ്പിച്ച്, അയാളെ പറഞ്ഞ് ഫലിപ്പിച്ച്, അയാളെ അതിലേക്ക് ആകർഷിപ്പിച്ച് അത് വാങ്ങാനാവശ്യമായ ആക്ടിവിറ്റി എന്താണോ അതാണ് കച്ചവടമെന്ന് പുതിയ വ്യാഖ്യാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് എപ്പോഴും ഒരു ഷോ അല്ലെ, എപ്പോഴും ഒരു അഡ്വർടൈസ്മെൻറ്റ്, എപ്പോഴും ഒരു പലതരത്തിലുള്ള പരസ്യ സമീപനങ്ങളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഈ എല്ലാ പരസ്യ സമീപനങ്ങളിലും ഒരു വികാരമുണ്ടാകും, ഒരു ഇമോഷൻ ഉണ്ടാകും. എന്താണ് ഇമോഷൻ? അട്രാക്ഷൻ, ആകർഷണം, അട്രാക്ഷൻ, മോഹം, മോഹിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഓരോ കച്ചവടങ്ങളും അതിവേഗത്തിൽ ബഹുദൂരത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ കൈയടക്കിയിട്ടുള്ളതെങ്കിൽ മോഹിപ്പിച്ചുകൊണ്ട് ചികിത്സാ കച്ചവടം സാധ്യമാണോ? അല്ല. തീർച്ചയായും ഇന്ന് നാം കാണുന്ന വലിയ വലിയ ഹോസ്പിറ്റലുകളും ആഡംബരങ്ങളടങ്ങിയ 5-സ്റ്റാർ ഹോസ്പിറ്റലും കാണുമ്പോൾ അതിൽ മോഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. ഒരു വലിയ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള റിസപ്ഷനും അവിടെയുള്ള ഫെസിലിറ്റിയും അവിടെയുള്ള മറ്റ് ഹോസ്പിറ്റാലിറ്റിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ
ആരും കുതിച്ചുപോകും ഞാനും ഒന്ന് ഓപ്പറേഷൻ ചെയ്താൽ നന്നായേനെ എന്ന് കുതിച്ചുപോകാം പക്ഷേ ഇതല്ല ബിസിനസ്സിന്റെ യഥാർത്ഥ ഇമോഷൻ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഭയം നിക്ഷേപിച്ചുകൊണ്ടാണ് അലോപ്പതി ചികിത്സ ഇന്ന് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം അതിനു മുമ്പ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ഈ വിഷയം ഫിയർ ഭയം ഭയം എന്ന ഒരു വികാരമില്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് അലോപ്പതി ചികിത്സ നിലനിൽക്കുമോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ന് രോഗമുണ്ട് ഈ രോഗത്തിന് ഈ മരുന്ന് കഴിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയുമില്ല ഈ മരുന്ന് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് പക്ഷേ വേറെ ഒരു നിവൃത്തിയുമില്ല ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും ഇന്ന് രോഗമാണ് നിങ്ങൾക്കുള്ളത് ഇതിന് സർജറി അല്ലാതെ വേറെ നിവൃത്തിയുമില്ല ഇതിന് സർജറി അല്ല വേറെ നിവൃത്തിയുമില്ല പക്ഷേ സർജറിക്ക് ഒരുപാട് പണച്ചെലവുണ്ട് ഒരുപക്ഷേ സർജറി കൊണ്ട് നിങ്ങൾ മരിച്ചെന്നു പോകാൻ സർജറി കൊണ്ട് സാധ്യതയുണ്ട് പക്ഷേ ഈ സർജറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടും വേറൊരു വഴിയും നിങ്ങൾക്കില്ല ഇതിനേക്കാളൊക്കെ തമാശ രോഗമേ അല്ലാത്ത അവസ്ഥക്ക് ആ ഇതൊരു വലിയ രോഗമാണ് ഇതൊരു മഹാരോഗമാണ് ഈ രോഗത്തിന് ഈ മരുന്ന് മരണം വരെ കഴിക്കുകയല്ലാതെ ഈ സർജറി അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല ഇങ്ങനെ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ചികിത്സാ മേഖലകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ചികിത്സക്ക് നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചികിത്സാ ചൂഷണത്തിൽ ജനങ്ങൾ അകപ്പെട്ടു കൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണത് ഒന്നുകൂടി ഞാൻ എക്സാം ഒന്നുകൂടി പറയാം രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ മാറുന്നവയാണെങ്കിലും ഇത് മാറാത്ത രോഗമാണെന്ന് രോഗികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇതിന് ചികിത്സ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നു ഇതിന് മരണം വരെ അവരിഷ്ടമില്ലാത്ത മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു രണ്ട് രോഗമുണ്ട് രോഗി പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇത് ചെറിയ ചികിത്സ കൊണ്ട് മാറുന്ന രോഗങ്ങളായിരിക്കാം പക്ഷേ ഈ രോഗങ്ങൾക്ക് സർജറി അല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് ഭയപ്പെടുത്തി അതിന് ലക്ഷങ്ങൾ ചിലവാക്കി ചികിത്സിക്കുന്നു മൂന്ന് രോഗമേ അല്ലാത്ത അവസ്ഥ രോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു ഇത് രോഗമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു ഈ തെറ്റിദ്ധാരണയിലൂടെ അതിനുവേണ്ടി ചികിത്സിച്ച് ലക്ഷങ്ങൾ ചിലവാക്കി വീടും പറമ്പും വിറ്റ് ചികിത്സിക്കുന്ന സാഹചര്യമാണ് ഇന്ന് കാണുന്നത് ഈ എല്ലാ ചികിത്സാ സമീപനങ്ങളും ഒരു രോഗിയെ സമീപിക്കുമ്പോൾ അയാളെ ഭയപ്പെടുത്തിക്കൊണ്ട് അയാളെ വിശ്വസിപ്പിച്ചുകൊണ്ട് മറു ചോദ്യം ചെയ്യാൻ കഴിയാത്ത അത്രയും ആധികാരികമായി നിലവിലുള്ള മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ടാണ് ഇന്ന് ചികിത്സാശാസ്ത്രം ചികിത്സാ മേഖല മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇനിയും ഒരുപാട് ഇതിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് നോക്കൂ ഞാൻ ചെറിയ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം എനിക്കൊരു പരിചയമുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവിന് ഗൾഫിൽ വെച്ച് ഒരു വലിയ പ്രോബ്ലം ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ വെച്ച് എന്താ പറ്റിയത് ആക്സിഡൻ്റ് ആണോ ഏ ആക്സിഡൻ്റ് ഒന്നല്ല പിന്നെയോ അത് അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആ ഇൻഷുറൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് മുമ്പേ ഫുൾ ബോഡി ചെക്കപ്പിന് പോയതാണ് അങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ അവിടെ അയാൾക്ക് ECGയോ അയാളെ കാർഡിയോഗ്രാമോ ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള സൗജന്യമായ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അങ്ങനെ കിടക്കുകയാണ് ഒരു ജൂനിയർ ഡോക്ടർ വന്നിട്ട് അയാളെ നോക്കിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അയാളെ മുഖം നോക്കിയിട്ട് പോയി വീണ്ടും അടുത്ത ഡോക്ടർ വന്നു അയാളും ഇങ്ങനെ നോക്കിയിട്ട് പോയി വീണ്ടും മൂന്നാമത് ഒരു ജൂനിയർ ഡോക്ടർ വന്നിട്ട് അയാൾ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോയി ഇപ്പം അയാളെന്താ ഒന്നാലോചിക്കും നിങ്ങൾ ഒരാരോഗ്യ പ്രശ്നമില്ലാത്തൊരു വ്യക്തി അയാൾ സൗജന്യമായ ഫുൾ ബോഡി ചെക്കപ്പിന് വന്ന് കിടന്നതാണ് അയാളുടെ സൗജന്യമായ ഫുൾ ബോഡി ചെക്കപ്പിനിടയ്ക്ക് ഹൃദയത്തിൻ്റെ പരിശോധന കാർഡിയോഗ്രാം ആൻജിയോഗ്രാം പോലെയുള്ള പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഡോക്ടർമാർ ജൂനിയർ ഡോക്ടർമാർ വന്ന് ഇയാളെ മുമ്പിൽ കാണിച്ച ഈ കോപ്രായം കണ്ട് ഇയാൾ ഭയന്നു അപ്പോൾ ഇയാൾ ചോദിച്ചു എന്താ എനിക്ക് പറ്റിയത് അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറയാണ് സോറി നിങ്ങളെ കാര്യമൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ കാര്യം
സീനിയർ ഡോക്ടർമാർക്ക് മാത്രമേ ഇതിൽ പറയാൻ കഴിയുള്ളൂ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഇത്രയാണ് അവർ പറഞ്ഞു പോകുന്നത് സ്വാഭാവികമായും ഇയാൾ വല്ലാത്ത മനപ്രയാസത്തിലാക്കപ്പെട്ടു എന്ത് ചെയ്യും അങ്ങനെ വലിയ ഡോക്ടർ വന്നു വലിയ ഡോക്ടർ വന്നിട്ട് ഇയാളോട് ചോദിച്ചു അല്ല സ്വാഭാവികമായും അയാൾ വലിയ ഉത്കണ്ഠയിലാണുള്ളത് അയാൾ എന്താ സംഭവിക്കുന്നത് അറിയില്ല അവ ചോദിച്ചപ്പോൾ ആ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് രോഗി രോഗിയല്ലല്ലോ ഇയാൾ ഇയാൾ വെറുതെ കാണിക്കാൻ വന്നല്ലേ സൗജന്യ ചെക്കപ്പിന് വന്നല്ലേ ഇയാൾക്ക് രോഗമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഹൃദയം വലിയൊരു പ്രോബ്ലത്തിലാണ് ഉള്ളത് മാൽ പൊസിഷൻ ഓഫ് ഹാർട്ട് ഹൃദയം തെറ്റായ പൊസിഷനിൽ നിൽക്കുകയാണ് ഇതിനെന്താ ചെയ്യുക സർജറി ചെയ്യണം സാധാരണ എല്ലാ മനുഷ്യന്മാരുടെയും ഹൃദയം അത് ഇടത് ഭാഗത്തേക്ക് ആണ് ചെരിഞ്ഞിട്ടുണ്ടാവുക ഇദ്ദേഹത്തിന് ഇത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ അവസ്ഥയിലുള്ളത് ഇത് സാധാരണ പൊസിഷനല്ല ഇത് വെരി ഡേഞ്ചറസ് കണ്ടീഷനാണ് ഇതിന് സർജറി അല്ലാതെ വേറെ നിവൃത്തിയില്ല ഇപ്പോൾ വലിയ സന്തോഷത്തോടെ സൗജന്യമായി ചെക്ക് ചെയ്യാൻ വേണ്ടി അഭിമാനത്തോടെ വന്നു കയറി അയാൾ അവിടുന്ന് രോഗിയെപ്പോലെ നെഞ്ഞത്ത് കൈയും വെച്ച് സങ്കടപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ് ഇയാൾ അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ ഗൾഫിലാണുള്ളത് വീട്ടുകാരൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നാട്ടിൽ തൃശ്ശൂരടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ ഇയാൾ സർജറിക്ക് വേണ്ടി വിധേയനാകാൻ വേണ്ടി അതിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുത്തു നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് അയാൾ അങ്ങോട്ട് സർജറിക്ക് പോകുന്നതിന് മുമ്പേ ഈ പറഞ്ഞ ഫ്രണ്ട് തന്നെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടതാണ് ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇത് സർജറി ഇല്ലാതെ സുഖപ്പെടുമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു തീർച്ചയായും നോക്കട്ടെ എന്താ വിഷയങ്ങൾ ചോദിക്കൂ അപ്പോൾ അയാൾക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല ഞാൻ ചോദിച്ചു എത്ര വയസ്സായി 49 വയസ്സായി വെരി ഗുഡ് വളരെ സന്തോഷം നിങ്ങളുടെ ഹൃദയം എപ്പോഴാണ് ഇങ്ങനെ മാറിപ്പോയത് അത് ഡോക്ടർമാർ പറയുന്നുണ്ട് ജന്മന അങ്ങനെയാണുള്ളത് ഓഹോ ജന്മന അങ്ങനെയാണുള്ളത് ഓ ഇപ്പം എത്ര വയസ്സായി 49 വയസ്സായി അപ്പം 39 വയസ്സുള്ള സമയത്തും 29 വയസ്സുള്ള സമയത്തും 19 വയസ്സുള്ള സമയത്തും നിങ്ങളുടെ ഹൃദയം അങ്ങനെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ഹൃദയം അങ്ങനെ ആയതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിച്ചത് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല ഇനി നിങ്ങൾ കൂടിപ്പോയി എത്ര കാലം ഭൂമിയിൽ ജീവിക്കും 49 വയസ്സായ ആൾ പറയുന്നത് ഇനി 65 വയസ്സോ 70 വയസ്സോ ജീവിക്കുന്ന ആൾ പറയുന്നു ഓക്കെ ഇപ്പം നിങ്ങളെ ജീവിതത്തിലുള്ള 49 വർഷം ഇതേ ഹൃദയം വെച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ജന്മനാ നിങ്ങൾ ഹൃദയം ആ പൊസിഷനാണുള്ളതെങ്കിൽ ഇനി ശേഷിച്ച് വരാൻ പോകുന്ന പകുതിയിൽ കുറഞ്ഞ കാലം ഇനി ആ ഹൃദയം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് സത്യത്തിൽ നിങ്ങൾ രോഗിയാണോ നിങ്ങൾക്ക് സർജറി ആവശ്യമുണ്ടോ ചിന്തിക്കൂ അയാൾ സർജറി വേണ്ടെന്ന് വെച്ച് അയാൾ മടങ്ങി വീണ്ടും ഗൾഫിലേക്ക് തന്നെ മടങ്ങിപ്പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗമേ അല്ലാത്ത ഒരവസ്ഥ രോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സർജറിക്ക് വിധേയനായ ഒരു വ്യക്തിയുടെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഏകപ്പെട്ട സംഭവമല്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ രോഗമേ അല്ലാത്ത അവസ്ഥ രോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സർജറികൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പഠനത്തിൻ്റെ രണ്ടാം ഇനി ഒരുപാട് 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 എക്സാമ്പിൾ പറയാനുണ്ട് ചില രോഗങ്ങളുണ്ട് അതെ ചില രോഗങ്ങളുണ്ട് രോഗി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ രോഗത്തിന് മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് മരുന്ന് കഴിപ്പിച്ച് മരുന്ന് കഴിച്ചതിൻ്റെ പേരിൽ രോഗിയും മഹാരോഗിയും മാറാരോഗിയുമായ ഒരുപാട് ആളുകളുണ്ട് ഇതിൻ്റെ എക്സാമ്പിളാണ് പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിൽ കിഡ്നി ഫെയിലറായി ഡയാലിസിസ് സെൻ്ററുകളിൽ പോയി നിൽക്കുന്ന 70% ആളുകളും കിഡ്നി ഫെയിലാവാനുള്ള കാരണം അവർ രോഗം കൊണ്ടല്ല രോഗത്തിന് കഴിച്ച മരുന്ന് കൊണ്ടും ആ മരുന്ന് കഴിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ പുതിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചും അങ്ങനെ മരുന്നിന് മരുന്ന് കഴിച്ചും അതെ പ്രമേഹ രോഗിക്ക് രോഗം വന്നാൽ ആദ്യം ചെറിയ ഒരു ഗുളിക കൊണ്ട് ചികിത്സ ആരംഭിച്ച അതേ രോഗി പിന്നെ 5-10 വർഷം കഴിയുമ്പോഴേക്ക് 15-20 വർഷം കഴിയുമ്പോഴേക്ക് രോഗം മാറുന്നുണ്ടോ ഇല്ല രോഗം മാറുന്നില്ല അയാളൊരു മഹാരോഗിയായി മാറുന്നുണ്ടോ അതല്ല സംഭവിക്കുന്നത് അയാളൊരു മഹാരോഗിയായി മാറുന്നു ഇതൊരു വിജയകരമായ കച്ചവടമാണോ ഇതൊരു വിജയകരമായ ചികിത്സയാണോ നിർഭാഗ്യവശാൽ ഇതാണ് ഏറ്റവും മികച്ച ചികിത്സ ഏറ്റവും ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട ചികിത്സ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങൾ ഇങ്ങനെ ചികിത്സയുമായി മുമ്പോട്ട് പോവുകയാണ്
ഇത്തരം രോഗികൾക്ക് ഏറ്റവും ആശ്വാസം അവരുടെ രോഗം പരിപൂർണ്ണമായി സുഖപ്പെടാനുള്ള സാധ്യത അക്യുപങ്ക്ചർ ആണുള്ളത് നോക്കൂ സർജറി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് സർജറി ആവശ്യമില്ലാത്ത ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സർജറി ചെയ്യുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണത്രേ അതെ സർജറി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സർജറി ആവശ്യമേ ഇല്ലാത്ത ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സ്ഥിരം സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണത്രേ എന്ന് ഇത് നാട്ടിൽ പാട്ടായ ഒരു കാര്യമാണ് അത് ആൾക്കാർ പറഞ്ഞിറങ്ങി പണ്ടൊക്കെ പേറായി ഇപ്പം കീറ ആൾക്കാർ അങ്ങനെ പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതെ പണ്ടൊക്കെ പേറായി ഇപ്പം കീറ എന്താ കാരണം ലോകാരോഗ്യ സംഘടന തന്നെ സുസേറിയൻ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ളത് 5% കേരളത്തിൽ സുസേറിയൻ നടന്നുകൊണ്ടിരിക്കുന്നത് 45% അധികമാണെന്ന് പത്രങ്ങളുടെ വാർത്തകളായി പുറത്തു വരികയാണ് മോർ ദാൻ 45% ഇത്രയധികം സിസേറിയൻ ഒരുപക്ഷെ ലോകാരോഗ്യ സംഘടന വലിയ കൂടിയ നിരക്കായി കണക്കാക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇതിലും കൂടുതലുണ്ടോ എന്നാണ് നോക്കുന്നത് അതെ നമ്മുടെ രീതി അങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മളെ വീട്ടിൽ കറണ്ട് പോയാൽ ഉടനെ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ നോക്കും അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ ആ കുഴപ്പമില്ല ഓക്കെ വെരി ഗുഡ് അപ്പുറത്തെ വീട്ടിൽ അവിടെയും കറണ്ടില്ല എന്നാൽ ഓക്കെ വെരി ഗുഡ് ഒന്നും ചെയ്യാനില്ല ഈ ഒരു മനോഭാവമാണ് നമുക്കുള്ളത് അതെ നമ്മുടെ സംസ്ഥാനത്തിൽ 45% അയൽ സംസ്ഥാനങ്ങൾ അതിൽ കൂടുതലാണെങ്കിൽ ആ എന്നാൽ പ്രശ്നമൊന്നുമില്ല എന്ന മനോഭാവത്തിലാണുള്ളതെങ്കിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിസേറിയനുകളിൽ 4% അനാവശ്യമാണെന്ന് നാട്ടിൽ പാട്ടായിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ രോഗമല്ലാത്ത അവസ്ഥ രോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും താൽക്കാലികമായി ചികിത്സ നൽകിക്കൊണ്ട് സുഖപ്പെടേണ്ട രോഗങ്ങളെ അത് മാറരോഗങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും രോഗങ്ങളുണ്ടാകുമ്പോൾ അത് ചികിത്സയിലൂടെ സുഖപ്പെടുന്ന രോഗങ്ങളെ ഇതിന് സർജറിയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറുത്തൊരു ചോദ്യം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ ചികിത്സാ മേഖല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചികിത്സാ മേഖല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായി ഈ അക്യുപങ്ക്ചർ പഠനം പൂർത്തിയാക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കാനും പരിപൂർണമായി മരുന്ന് ഒഴിവാക്കി ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകും എന്ന് തുടക്കത്തിൽ പറയുകയാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു സംശയം എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ ചികിത്സയിൽ വഞ്ചിക്കപ്പെടാൻ നാം വിദ്യാഭ്യാസമില്ലാത്തവരാണോ പൊതുബോധമില്ലാത്തവരാണോ കാര്യങ്ങളെപ്പറ്റി വേണ്ടത്ര വിവരമില്ലാത്തവരാണോ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്തയാണ് ആദ്യം പലരുടെയും മനസ്സിലുള്ളത് നോക്കൂ ഞാൻ ചില കാര്യങ്ങളെ ചില രീതിയിൽ നിരീക്ഷിക്കുമ്പോഴേ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ വിൽപ്പനയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ അല്ലെങ്കിലും ഇന്ത്യ അതിൽ ഒരു മികച്ച സ്ഥാനത്താണുള്ളത് ക്ഷീര കർഷകരൊക്കെ നോക്കൂ നിങ്ങൾ എന്നാൽ ഇന്ത്യയിൽ മൊത്തം കൺസ്യൂം ചെയ്യുന്ന പാലിൻ്റെ 1/3 അല്ലെങ്കിൽ 4% പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അത് പലപ്പോഴും ദീപാവലി പോലെയുള്ള വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ആ ദിവസങ്ങളുടെ പാലിൻ്റെ കൺസ്യൂം ഉപഭോഗം വളരെ കൂടുതലാണ് ഇത്രയധികം പാൽ കൂടുതൽ ആവശ്യമുണ്ടാകുമ്പോഴൊക്കെ ദൈവം തമ്പുരാൻ പശുവിനെ നോക്കൂ ദീപാവലിയാണ് കൂടുതൽ പാൽ നൽകണം എന്ന് പറഞ്ഞ് പശു കൂടുതൽ പാൽ നൽകുകയാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള ക്ഷീര കർഷകർക്ക് കൂടുതൽ പാൽ ലഭിക്കുകയാണോ അല്ല എല്ലാവർക്കും അറിയാം പശുവിനെ വളർത്താതെ തന്നെ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെയും സഹായമില്ലാതെ തന്നെ രാസവസ്തുക്കളുടെ മിശ്രിതങ്ങളിലൂടെ പാലുണ്ടാക്കാൻ കഴിയും പാലിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള ദ്രാവകമുണ്ടാക്കാൻ കഴിയും അതിൻ്റെ നിറം അതിൻ്റെ മണം അതിൻ്റെ രുചി അതിൻ്റെ മറ്റെല്ലാ സവിശേഷതകളുമുള്ള ദ്രാവകം ഇന്ന് പശു എന്നല്ല ഒരു മൃഗത്തിൻ്റെയും സഹായമില്ലാതെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കാൻ കഴിയും ഇതുണ്ടാക്കിയത് ആദ്യം അമേരിക്കയിലാണ് ഇതുണ്ടാക്കി കുപ്പികളിലാക്കി മാർക്കറ്റിൽ വന്നു എല്ലാവരും
ഇത് ഉപയോഗിക്കണമെങ്കിൽ സാധാരണ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ സാധാരണഗതിയിൽ അതിന്റെ പരസ്യം അല്ലേ പരസ്യത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇതൊക്കെ വിൽക്കുക അങ്ങനെ പരസ്യം വരുമ്പോൾ സ്വാഭാവികമായും ഈ പാൽ വളരെ ഗുണമേന്മയുള്ളതാണ് ഈ പാൽ ശരീരത്തിന്റെ പോഷകത്തിന് അല്ലെങ്കിൽ പോഷകദായകമാണ് ഈ പാൽ ഉപയോഗിച്ചാൽ ആരോഗ്യം ഉണ്ടാകും ഈ പാൽ ഉപയോഗിച്ചാൽ രോഗം പ്രതിരോധശേഷി ഉണ്ടാകും ഇങ്ങനെ മനുഷ്യനെ എന്തെല്ലാം പാൽ കൊണ്ട് സവിശേഷമായി എന്തെല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ടോ ഇതെല്ലാം ഇതിൽ ഉണ്ട് അതിന്റെ ന്യൂട്രീഷണൽ ഫാക്ട് അതിന്റെ ഫാറ്റ് അതിന്റെ കാൽസ്യം അതിലുള്ള മറ്റെല്ലാ ഘടകങ്ങളെ പറ്റിയും വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ട് അത് കുപ്പിയിലാക്കിയിട്ട് അത് സൂപ്പർ മാർക്കറ്റുകളിലൂടെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർ വലിയ സന്തോഷത്തോടെ അത് വാങ്ങും അങ്ങനെയാണല്ലോ മായം ചേർന്ന എന്തെല്ലാം ഭക്ഷണപദാർത്ഥങ്ങൾ ഒന്നും മറയാതെ വാങ്ങിപ്പോകുന്ന എത്ര കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നോക്കൂ ഇങ്ങനെ പാൽ വിറ്റ് കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വിദ്യാസമ്പന്നരാണോ ഈ പാൽ വാങ്ങുന്നത് വിദ്യാഭ്യാസമില്ലാത്തവരാണോ നോക്കൂ ഏറ്റവും പാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൃഗം പൂച്ച പൂച്ചയ്ക്ക് പാൽ കൊടുത്താൽ ഈ പാൽ പൂച്ച കുടിക്കുമോ കുടിക്കുമോ എന്താ കുടിക്കാത്തത് എന്തുകൊണ്ടാണ് കുടിക്കാത്തത് പൂച്ചയ്ക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് അല്ലേ പൂച്ചയോട് ഇതിൽ കാൽസ്യം ഉണ്ട് ഇതിൽ പ്രോട്ടീൻ ഉണ്ട് ഇതിൽ മിനറൽ ഉണ്ട് ഇത് ആരോഗ്യദായകമാണ് ഇത് വളരെ സവിശേഷമായ പാലാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല കാരണം അത് പറ്റിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം പൂച്ചയ്ക്കില്ല ഈ വിദ്യാഭ്യാസമാണ് നമ്മളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് അറിഞ്ഞോ അറിയാതെയോ ചികിത്സാ മേഖലയിൽ റോങ് എഡ്യൂക്കേറ്റഡ് ആണ് ഓരോ വിദ്യാസമ്പന്നരും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടുതൽ രോഗികളും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ താരതമ്യേന ആരോഗ്യവാന്മാരുമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത് കുഞ്ഞുണ്ണി മാഷയുടെ കവിതയാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇത് പറയുമ്പോൾ പഠിച്ചാൽ വളരും വായിച്ചാൽ വളരും വായിച്ചില്ലേലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആധുനിക വൈദ്യശാസ്ത്രം എന്ന പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒരു ബിസിനസ് അധിഷ്ഠിതമായ ഈ വൈദ്യശാസ്ത്രത്തെപ്പറ്റി കൂടുതൽ വായിച്ചാൽ അയാൾ വളയും അപ്പോൾ നമ്മൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത മാറ്റി പറയണം എന്ത് പറയണം വായിച്ചാലും വളരും വായിച്ചില്ലാലും വളരും അലോപ്പതി ചികിത്സാശാസ്ത്രങ്ങളെപ്പറ്റി കൂടുതൽ വായിച്ച് വളർന്നാൽ വളയും അലോപ്പതി ശാസ്ത്രങ്ങളെപ്പറ്റി ഒന്നും പഠിക്കാതിരുന്നാൽ അയാൾ ആരോഗ്യവാനായിരിക്കും നോക്കൂ ഞാനിത് എന്തിനു പറഞ്ഞാൽ ചോദിച്ചാൽ നിങ്ങൾ ഒബ്സേർവ് ചെയ്യൂ നമ്മുടെ സമൂഹത്തെ ഒബ്സേർവ് ചെയ്യൂ ആരോഗ്യമുള്ള ആളുകൾ വിദ്യാസമ്പന്നരല്ല നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെയും വിദ്യാസമ്പന്നരുടെ കേന്ദ്രങ്ങളെയും ടൗൺഷിപ്പുകളെയും നിങ്ങൾ കൃത്യമായി കണക്കെടുക്കൂ ഗ്രാമങ്ങളുടെ കണക്കെടുക്കൂ ഗ്രാമങ്ങളിൽ താരതമ്യേനെ ടൗൺഷിപ്പിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എന്തസുഖം വന്നാലും ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് കഴിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആരോഗ്യവാന്മാർ ഗ്രാമങ്ങളിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പറയും ഇവിടെ പൊല്യൂഷൻ കൊണ്ടാണ് ഇവിടുത്തെ ഭക്ഷണം അഡാൾട്ടറേറ്റ് ആണ് ഇവിടെ മാലിന്യങ്ങളുണ്ട് ഇവിടെ കൃഷിക്ക് ചെയ്തെന്ന് വരുന്ന ഓരോ ഭക്ഷ്യപദാർത്ഥങ്ങളും രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് കേരളക്കാർ പൊതുവെ അങ്ങനെ പറയുക തമിഴന്മാരൊക്കെ തന്നെ അവിടെ കൃഷി ചെയ്യുന്ന കേരളക്കാരെ കൊല്ലണമെന്ന് തോന്നുക അതെ തമിഴ്നാടിൽ നിന്ന് വരുന്ന സകല ഭക്ഷ്യവസ്തുക്കളും കേരളക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് അത് വിഷം നിറച്ച് ഇങ്ങോട്ട് കയറ്റി അയക്കുകയാണ് എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല രോഗങ്ങൾക്കും നമ്മൾ ആഹാരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ മാലിന്യങ്ങളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ തെറ്റായ വിദ്യാഭ്യാസവും തെറ്റായ ചികിത്സയും തെറ്റായ ചികിത്സാ സമീപനങ്ങളും ഇതിലൂടെ ചികിത്സിച്ച് കൂടുതൽ അതെ രോഗത്തിന് കഴിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് കൂടുതൽ രോഗികളായ രോഗികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് കഴിഞ്ഞ വർഷം ഒരു പത്രവാർത്ത എല്ലാവരും കണ്ട് ഞെട്ടി ക്യാൻസർ രോഗമേ ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ക്യാൻസർ രോഗത്തിന് മരുന്ന് നൽകിയപ്പോൾ ഉണ്ടായ ആരോഗ്യപരമായ പ്രശ്നം അവരുടെ മുടി അവരുടെ ശരീരം അവരുടെ സൗന്ദര്യം അവരുടെ ഫലം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവർ ക്യാൻസർ ഇല്ല പക്ഷേ ക്യാൻസർ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് തെറ്റായ ലാബ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ ചികിത്സ അവർക്ക് ഉണ്ടാക്കിയ അപകടമാണത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ രോഗികളും അവർ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ രോഗം കൊണ്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കാൾ പതിന്മടങ്ങാണ് അവർ ചികിത്സ സ്വീകരിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം
രോഗമുണ്ടാകുന്ന പ്രയാസം നിങ്ങളൊരു ഭാരമായി അളക്കുകയാണ്, ഒരു 10 കിലോ ഭാരമാണ് രോഗമുണ്ടായ പ്രയാസമായി നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ചികിത്സ നൽകിയത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം 60-70 കിലോ ആണ്. അപ്പോൾ രോഗം ചികിത്സിക്കാതിരിക്കുന്നതാണ് താരതമ്യേന മെച്ചമെന്ന് ചികിത്സ സ്വീകരിച്ച പലരും തിരിച്ചറിയുകയും ഈ രീതിയിൽ രോഗങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യാൻ തുടങ്ങിയ ഒരു പുതിയ ലോകത്താണ് നാം ഉള്ളത്. ഈ ഒരു ലോകത്തേക്കും ചിലവ് കുറഞ്ഞ ചികിത്സ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കും മരുന്നില്ലാതെ രോഗം മാറാനുള്ള വഴി അന്വേഷിക്കുന്ന രോഗികൾക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചിലവ്, അതെ ഒരു കുടുംബം നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന എന്തിനാണ്? ചികിത്സക്ക്. അപ്പോൾ ചികിത്സക്ക് താരതമ്യേന പണം തീരെ ചിലവാകാതെ ജീവിക്കാനുള്ളൊരു സാഹചര്യമൊക്കെയാണ് അക്യുപങ്ക്ചർ പഠനത്തിലൂടെ ഒരു പഠിതാവ് നേടിയെടുക്കുന്നത്, നേടിയെടുക്കേണ്ടത്. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ചികിത്സകനാകാൻ തയ്യാറാവുകയാണ് ഓരോ പഠിതാവും ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുന്നത് വെറും ഒരു സാധാരണ ഒരു വിദ്യാഭ്യാസമല്ല, ഇന്ന് സമൂഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, തേടിക്കൊണ്ടിരിക്കുന്ന, അവർ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന, ചികിത്സാ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു അറിവാണ് അക്യുപങ്ക്ചറിലൂടെ നിങ്ങൾ നേടുന്നത്. ഈ വിദ്യാഭ്യാസം ഒരു കാരണവശാലും മുടങ്ങാതെ, ക്ലാസ്സുകൾ മുടങ്ങാതെ ആത്മാർത്ഥമായ ക്ലാസ്സിൽ വരികയും പഠിപ്പിക്കുന്ന വിഷയങ്ങൾ, അതെ ഇപ്പോൾ നമ്മുടെ ക്ലാസ് ഓൺലൈനിലാണ്. ഈ ഓൺലൈൻ കാലഘട്ടം കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ് ഓൺലൈനിലായിരിക്കില്ല. അപ്പോൾ ഓരോ അക്കാഡമികളിലും കൃത്യമായ ക്ലാസ്സുകൾ നടക്കപ്പെടും. ആ സമയത്തൊക്കെ തന്നെ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ലീവ് എടുക്കാൻ പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലാസ്സുകൾ ലീവാകാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി, അല്ലെങ്കിൽ അഡ്മിഷൻ വരണ്ട. നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ച ആൾക്ക് ലീവാവാൻ എക്സ്ക്യൂസ് ഉണ്ടാവില്ല. ലീവാവാൻ തീരുമാനിച്ച ആൾക്ക് ക്ലാസ്സിൽ വരാൻ 100 എക്സ്ക്യൂസ് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെങ്കിലും കാരണം പറഞ്ഞ് ലീവ് എടുക്കാൻ തീരുമാനിച്ച ആളുകൾ, അല്ലെങ്കിൽ വലിയ തിരക്കാണ്, പലപ്പോഴൊക്കെ ക്ലാസ്സിന് വരാൻ കഴിയുള്ളൂ, നിങ്ങൾ പറയുന്ന എല്ലാ ക്ലാസ്സിനും എനിക്ക് വരാൻ കഴിയില്ല എന്ന് അഭിപ്രായമുള്ള ആളുകൾ നിർബന്ധമായും ഈ കോഴ്സിന് ചേരേണ്ടതില്ല. നിങ്ങൾക്കുള്ളതല്ല ഈ കോഴ്സ്. ആത്മാർത്ഥമായി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടെ പഠിക്കുകയും ഉത്തരവാദിത്വത്തോടെ സമൂഹത്തിൽ ജീവിക്കുകയും സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ വർക്കറായി നിലകൊള്ളാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ഈ കോഴ്സ് പഠിക്കാൻ ചേർന്നാൽ മതി എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ ആദ്യ ദിവസ ക്ലാസ്സിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് നിർത്തുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമി ഡയറക്ടർമാർ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും, ആവശ്യമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, ആ ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻസ് ഉണ്ടാകും, ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാനും അതിൽ കൃത്യമായി നിങ്ങൾക്ക് ഇടപെടാനും മറ്റ് സഹപാഠികളുടെ സംശയങ്ങൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒക്കെ അവസരങ്ങളുണ്ടാകും. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് വെറും ആഴ്ചയിലൊരിക്കൽ മാത്രം നടക്കുന്ന ക്ലാസ്സാണെന്ന് മനസ്സിലാക്കരുത്. ക്ലാസ് ആഴ്ചയിലൊരിക്കലേ ഉണ്ടാവുകയുള്ളൂ, പക്ഷേ ഇതിൻ്റെ ഒബ്സർവേഷൻ, നിരീക്ഷണം, ഇത് ജീവിതകാലം മുഴുവൻ ഉണ്ടാകേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു നല്ല പഠിതാവായി, ഒരു ഉത്തരവാദിത്തമുള്ള പഠിതാവായി നിങ്ങൾക്കെല്ലാവർക്കും ആവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.